أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدين الله أما بعد Rabbi yassir wa la tu'assir Rabbi izdina ilma wa la hawla wa la quwwata illa billahi al-aliyyil azim Snehamulla vidyarthikale nammude shara'ul aqaidinte moonamathe sabakkana idu Shari rahimahullah thudarnnu kondu parayunnu ilam annal ahkama shara'iyyata minha ma yata'allaqu bi kayfiyatil amali وتسمى فرعية وعملية ومنها ما يتعلق بالاعتقاد وتسمى أصلية واعتقادية علم ني أريغا أن الأحكام الشرعية شرعية حكمغل شرعية حكم എന്ന് പറഞ്ഞാൽ حكم എന്ന് പറഞ്ഞാൽ نسبة എന്ന് അർത്ഥം ഖയാലി ഇബ്നു ബറാസ് ഒക്കെ പറയുന്നത് അത് നിസ്ബയാണ് Khabariya nisbiyana Adi mahmul ni maudhu ni adal nisbiyana nu varaya Ash-shara'iyyata nu varayimbo Shara'iyya hukumukal anu varu uddeshikna Allah nisbiyo Allah Shara'iyya nisba Adi kaliyyan di adal nisba Apa shara'iyyata nu varanyal Ma yatabakuf ala shara'i Shara'iyyata nandartandu ഒന്ന് മാ യൂഖദു മിന ശറഈ ശറഈൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് ശറഈൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് ഉദാഹരണമായിട്ട് നിസ്കാരം നിർബന്ധമാണ് എന്നുള്ളത് ശറഈൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് അത് ശറഈ പറയുമ്പോഴാണ് നിർബന്ധമാകുന്നത് അപ്പോൾ മാ യൂഖദു മിന ശറഈൻ ശറഈയത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ശറഈയ ഹുക്കുമുകൾ അപ്പോൾ ശറഈൽ നിന്ന് പിടിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഏതർത്ഥം വെക്കാൻ പാടില്ല മാ യതബഖഫു അല ശറഈ ശറഈന്റെ മേൽ നിലകൊള്ളുന്നത് എന്ന് അർത്ഥമല്ല അപ്പോൾ മാ യൂഖദു മിന ശറഈ എന്ന് പറഞ്ഞാൽ രണ്ടിനും പറയാം ശറഈന്റെ മേൽ മുതബഖഫ് ആയതിനും പറയാം അല്ലാത്തതിനും പറയാം അപ്പോൾ ഈതികാദിയാത്തൊക്കെ അതെന്തല്ല അത് ശറഈന്റെ മേൽ തവക്കുഫ് ഉള്ളതല്ല അപ്പോൾ അല്ലാഹു മൗജൂദാണ് അല്ലാഹു വാഹിദാണ് എന്നൊക്കെ പറയുന്നത് അത് ശറഈന്റെ മേൽ തവക്കുഫ് ഉള്ളതല്ല ശറഈൽ നിന്ന് പിടിക്കപ്പെടുന്നതാണ് അല്ലാഹു വാഹിദാണ് എന്നുള്ളത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുമ്പോൾ അല്ലാഹു ഏകനാണ് എന്ന് ശറഈന്ന് മനസ്സിലാക്കപ്പെടും പക്ഷേ അത് ശറഈന്റെ മേൽ തവക്കുഫ് ഉള്ളതല്ല അത് അഖലിയായ ദലീൽ കൊണ്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ശറഈന്റെ മേൽ തവക്കുഫ് ഉള്ളതാവുമ്പോൾ അവിടെ ദൗറി എന്നൊരു പ്രശ്നം വരും അവിടെ കാരണം അല്ലാഹു മൗജൂദാണ് എന്നുള്ളതിന് തെളിവെന്താ അത് ഖുർആനാണെന്ന് പറയുമ്പോൾ ഖുർആനോ ഖുർആൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരല്ലേ സ്വീകരിക്കുള്ളൂ അപ്പം അത് അല്ലാഹു മൗജൂദാണ് എന്നുള്ളതിന് തെളിവാൻ പറ്റില്ലല്ലോ അല്ലാഹു മൗജൂദാണ് എന്നുള്ളതിന് തെളിവ് ഖുർആനാണ് ഖുർആൻ അല്ലാഹുവിൻ്റെതാണ് അപ്പം അല്ലാഹു മൗജൂദാണ് എന്ന് ഖുർആനുകൊണ്ട് തെളിഞ്ഞാൽ പോരാ അപ്പം ദൗറ വരിക അത് അഖലിയായ ദലീൽ കൊണ്ട് തെളിയിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇവിടെ അഹ്കാമു ശറഈയത്തിനെ പറ്റി പറയുന്നത് അഹ്കാമു ശറഈയൽ എന്തുണ്ട് അമലിയാത്തുണ്ട് പിന്നെ ദീനിയാത്തുണ്ട് ഇത്തിക്കാദിയാത്തുണ്ട് അമലിയാത്തുണ്ട് ദീനിയാത്തുണ്ട് അപ്പം ദീനിയാത്ത് എന്തല്ല അത് ശറഈന്റെ മേൽ തവക്കുഫുള്ളതല്ല ശറഈന്റെ മേൽ തവക്കുഫുള്ളതല്ല അപ്പോൾ അഹ്കാമു ശറഈയനെ തക്സീം ചെയ്യുമ്പോൾ ഇവിടെ ആ ശറഈയത്തിന് മാ യൂഖദു മിന ശറഈ എന്ന അർത്ഥം പറയണം എന്നാണ് ഹാഷിയക്കാരൊക്കെ പറയുന്നത് എന്തായാലും അന്നൽ അഹ്കാമ ശറഈയത്ത ശറഈയ ഹുക്കുമുകൾ മിൻഹ ആ ശറഈയ ഹുക്കുമുകൾ പെട്ടെന്നാണ് മാ യതഅല്ലഖു ബി കൈഫിയത്തിൽ അമലി അമലിൻ്റെ കൈഫിയത്തിനോട് ബന്ധപ്പെടുന്നത് അമലിൻ്റെ കൈഫിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ഇവിടെ ഇപ്പോൾ നിസ്കാരം വാജിബാണ് അല്ലെങ്കിൽ ഷുറുബുൽ ഖംറ് ഹറാമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൈഫിയത്ത് എന്ന് പറയുന്ന ഈ ഹുക്മാണ് ഈ വാജിബുൻ അസ്സലാത്തു വാജിബത്തുൻ അല്ലെ ഷുറുബുൽ ഖംറി ഹറാമുൻ
എന്ന് ഈ പറയുന്നതാണ് അവിടെ കൈഫിയത്ത് എന്ന് പറഞ്ഞത്. കൈഫിയത്ത് എന്ന് പറഞ്ഞാൽ ഹവാലാണ്. അപ്പോൾ ഫിഖ്ഹിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഫിഖ്ഹിൻ്റെ മൗളു അമല എന്ന് പറയും. അപ്പോൾ അമലിൻ്റെ അഹ്വാലിനെ സംബന്ധിച്ചാണ് ഫിഖ്ഹിൽ ചർച്ചപ്പെടുക. അതാണ് ഈ കൈഫിയത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അസ്സലാത്ത് വാജിബത്ത് എന്ന് പറയുമ്പോൾ അസ്സലാത്ത് എന്നുള്ള മൗളുവാണ്, വാജിബത്ത് എന്നുള്ള മഹ്മൂലാണ്. ഈ മഹ്മൂലിനോടാണ് ശറഈ നിസ്ബ് ബന്ധിക്കുന്നത്. അത് മൗളുവിനോട് മഹ്മൂലിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന കാര്യമാണല്ലോ നിസ്ബ എന്ന് പറഞ്ഞത്. അപ്പോൾ സലാത്ത് വാജിബാണ് എന്നുള്ള ആ നിസ്ബ, ആ വുഖൂഇയ്യ നിസ്ബ എന്നൊക്കെ പറയും. ആ നിസ്ബയാണ് ഇവിടെ ഹുക്കും എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. ആ ഹുക്കും ഒന്നിരിക്കൽ എന്താവും, ഈ കൈഫിയത്തുൽ അമലിനോട് ബന്ധിക്കും. വത്തുസമ്മ ഫർഇയ്യത്തുൻ അമലിയ്യത്തുൻ. അപ്പോൾ അതിനെന്താ പറയുക, ആ ഹുക്കുമിന് പേര് പറയപ്പെടും ഫർഇയ്യ അമലിയ്യ എന്നൊക്കെ പറയാം. അപ്പോൾ അസ്സലാത്ത് വാജിബത്ത് എന്നുള്ള ഫർഇയ്യ ഹുക്കുമാണ്, അല്ല അമലിയ്യ ഹുക്കുമാണ്. ഫർഇയ്യ ഹുക്കുമാണെന്ന് പറയുമ്പോൾ ഇഹ്തികാദിയും അസലിയുമായത് അടുത്ത് പറയുന്നുണ്ട്. അമലിനോട് ബന്ധപ്പെടുന്നതായിട്ട് അമലിയ്യ എന്ന് പറയുന്നത്. വ മിൻഹ, ആ അഹ്കാമിൽ പെട്ടതാണ് മായ താലുക്ക് ബിൽ ഇഹ്തികാദി, ഇഹ്തികാദിനോട് ബന്ധപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. ഇഹ്തികാദിനോട് ബന്ധപ്പെടുന്നത്, ഇഹ്തികാദിനോട് ബന്ധപ്പെടുന്ന ഹുക്കുമ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുഴത്തക്കതാണ് ഉദ്ദേശം. വിശ്വസിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പം അള്ളാഹു വാഹിദ് തന്നെ, അള്ളാഹു ഏകനാണ്, എല്ലാ അള്ളാഹു മൗജൂദുൻ, എല്ലാ അള്ളാഹു മുഖാലിഫുൽ ഹവാദിഹി എന്നൊക്കെ പറഞ്ഞു. അതിനോട് ആ മുഴത്തക്കതി വിശ്വസിക്കപ്പെടുന്ന കാര്യത്തിനോടും ശറഈയ ഹുക്കുമ് ബന്ധിക്കുന്നുണ്ട്. ആ ശറഈയ ഹുക്കുമ് ബന്ധിക്കുന്നുണ്ട്. അപ്പോൾ ശറഈയ ഹുക്കുമ് എന്ന് പറഞ്ഞാൽ ശറഈയിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന ഹുക്കുമ്. അപ്പോൾ വിശ്വാസ കാര്യങ്ങൾ അത് പരിഗണിക്കണമെങ്കിൽ, അത് പരിഗണിക്കണമെങ്കിൽ ശറഈയിൽ നിന്ന് കിട്ടണം, എന്നാലേ നമ്മൾ ആ വിശ്വസിക്കുകയുള്ളൂ, നമ്മൾ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ശറഈയിൽ നിന്ന് ലഭിക്കാത്തൊരു കാര്യം, ബുദ്ധി കൊണ്ട് മാത്രം കിട്ടുന്നൊരു കാര്യം വിശ്വസിക്കൽ നമുക്ക് ബാധ്യത ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ ശറഈയിൽ നിന്ന് ലഭിക്കണം, പക്ഷേ അത് ശറഈ അല്ലാത്തതുകൊണ്ട് അത് കിട്ടും, അത് ശറഈ അല്ലാത്തതുകൊണ്ട് സ്ഥാപിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് ശറഈന്റെ മേൽ തവക്കുഫില്ല, പക്ഷെ ശറഈ എന്ന് മനസ്സിലാക്കപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഹുക്കുമുകളും മായ തഅല്ലുഖ് ബിൽ ഇഹ്തികാദി, ഇഹ്തികാദിനോട് ബന്ധപ്പെടുന്ന ഹുക്കുമുകളും എന്തിൽ പെട്ടതാണ്, ഈ അഹ്കാം ശറഈയിൽ പെട്ടതാണ്. വ തുസമ്മ, ആ ഹുക്കുമിന് പേര് പറയപ്പെടും അസലിയത്തും വൈത്തികാദിയത്തൻ. അതിന് അസലിയത്ത് എന്നാ പറയുക, വൈത്തികാദിയത്തൻ എന്ന് പറയും. അസലിയത്ത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ഏകനാണ്, അള്ളാഹു മൗജൂദാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അമൽ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വാസമില്ലാത്ത ഒരാൾ, അയാൾ പിന്നെ അമൽ ചെയ്തതുകൊണ്ട് ഫായ്ദല്ലോ, അതുകൊണ്ട് അത് അസലായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ദീനിയാത്ത് അസലാണ്, ഇഹ്തികാദിയാത്ത് അസലാണ്, അതിൻ്റെ ശേഷമുള്ളതാണ് അമലിയാത്ത്. അമലിയാത്ത് എന്താണ്, ഫർആണ്. അതുകൊണ്ടാണ് ഇതിന് അസലിയത്ത് എന്നും മറ്റതിന് ഫർഇയ്യത്ത് എന്നും പറയാൻ കാരണം. പിന്നെ ഇഹ്തികാദിയത്താണ് ഇഹ്തികാദുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്. വൽ ഇൽമുൽ മുതഅല്ലിഖു ബിൽ ഊല, ഊലയോട് ബന്ധപ്പെട്ട ഇൽമ്. ഊല എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അമലിൻ്റെ കൈഫിയത്തിനോട് ബന്ധപ്പെടുന്ന അഹ്കാം. അപ്പം അമലിയാത്തിനോട് ബന്ധപ്പെടുന്ന അഹ്കാം, ആ അഹ്കാമിനോട് ബന്ധപ്പെട്ട ഇൽമ് യുസമ്മ ഇൽമ ഷറായി വൽ അഹ്കാമി. ആ ഇൽമിന് പറയപ്പെടുന്ന പേരെന്താ, ഇൽമു ഷറായി വൽ അഹ്കാം എന്നാ. ഇൽമു ഷറായി വൽ അഹ്കാം എന്താ പറയാൻ കാരണം, ലിമാ അന്നഹ, ഈ ഇൽമ് അല്ലെ ആ ഹുക്കുമ്, ലാ തുസ്തഫാദു, ആ ഹുക്കുമിനാ പറയുന്നത്. ഇൽമു ഷറായി വൽ അഹ്കാം എന്ന് പറഞ്ഞാൽ അമലിയാത്തിനോട് ബന്ധപ്പെടുന്ന ഹുക്കുമ്, ആ ഹുക്കുമിനെ സംബന്ധിച്ചുള്ള അറിവിനാണ് എന്ത് പറയുന്നത്, ഇൽമു ഷറായി വൽ അഹ്കാം എന്ന് പറഞ്ഞത്. കാരണം ലിമാ അന്ന അഹ്കാം, ഔല എന്ന് പറഞ്ഞാൽ അഹ്കാം, അഹ്കാം ലാ തുസ്തഫാദു, അത് ഫായ്ദ വെച്ചിപ്പിച്ചെടുക്കപ്പെടുകയില്ല, ഇല്ലാമിന മിൻ ജിയത്തി ഷറൈ, അത് ഷറൈൻ്റെ ഭാഗത്തിൽ കൂടെ അല്ലാതെ അത് അക്കലിൻ്റെ മേൽ നിലകൊള്ളുന്നതല്ല. ഇപ്പോൾ നോമ്പ് വാജിബാണെന്നോ നിസ്കാരം വാജിബാണോ എന്നൊക്കെ മനസ്സിലാക്കുന്ന ഷറയിൽ നിന്നാണ്, അത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഷറഈൽ നിന്നേ മനസ്സിലാക്കപ്പെടുകയുള്ളൂ എന്നതുകൊണ്ടാണ് അതിന് ഇൽമു ഷറായി വൽ അഹ്കാം എന്ന് പറയുന്നത്. വലാ യസ്ബിഖുൽ ഫഹ്മു, മനസ്സ് ഓടിപ്പോവുകയില്ല. ഇന്ത ഇത്തലാഖിൽ അഹ്കാമി, അഹ്കാം എന്ന് പറയുമ്പോൾ ഇല്ലാ ഇലൈഹ, ഇതിലേക്കല്ലാതെ. അപ്പോൾ ഉദ്ദേശമോട് ഫിഖ്ഹാണ്. അപ്പോൾ അഹ്കാം അഹ്കാം എന്ന് പറഞ്ഞാൽ മുത്തലക്ക നിൽക്ക് പറഞ്ഞാൽ അത് ഈ ഇൽമാണ്, ഈ അഹ്കാമാണ്, ഇതുമായി ബന്ധപ്പെടുന്ന അഹ്കാമാണ്.
ഈ അമലിയാത്തുമായി ബന്ധപ്പെടുന്ന അഹ്കാമിനാണ് അലലിത്തലാഖ് അഹ്കാം എന്ന് പറഞ്ഞാൽ ഫഹ്മ് അങ്ങോട്ടാണ് സാബിക്കാകുക. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, ഇൽമു ഷറായി വൽ അഹ്കാം എന്ന് പറയുന്നത് എന്ന്. വബി സാനിയത്തി, രണ്ടാമത്തെ അഹ്കാമിനോട് ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഈത്തികാദിനോട് ബന്ധപ്പെടുന്ന അഹ്കാമില്ലേ, ആ അഹ്കാമിനോട് ബന്ധിക്കുന്ന ഇൽമ്. വബിസ്ഥാനീയത്തി എന്ന് പറഞ്ഞാൽ ഉല എന്നുള്ള മെൽത്തിബ്. അപ്പോൾ വൽ ഇൽമുൽ മുതഅല്ലിഖു ബിസ്ഥാനീയത്തി, രണ്ടാമത്തെ അഹ്കാമിനോട് ബന്ധപ്പെടുന്ന ഇൽമ്, അതിന് പറയപ്പെടും ഇൽമ തൗഹീദി വസിഫാത്ത് എന്ന. അതിന് ഇൽമു തൗഹീദി വസിഫാത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൽമുൽ കലാമാണ് അത് സംഗതി, അതിനെ സംബന്ധിച്ച് ഇൽമു തൗഹീദി വസിഫാത്ത് എന്നാണ് പറയുന്നത്. അലിമാ അന്നദാലിക അഷ്ഹറു മബായിതിഹി, അതെന്തുകൊണ്ടാണ് ലിമാ അന്നദാലിക, ഈ തൗഹീദും സിഫാത്തും ആയതിനു വേണ്ടി അഷ്ഹറു മബായിതിഹി, അതിൻ്റെ മബ്ഹത്തുകൾ വെച്ച് ഏറ്റവും പ്രസിദ്ധമായതാണ്. അപ്പോൾ ഇൽമുൽ കലാമിൽ ഈ അള്ളാഹുവിൻ്റെ തൗഹീദും അള്ളാഹുവിൻ്റെ സിഫാത്തും അല്ലാതെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ അമ്പിയാക്കളെ പറ്റി ചർച്ച ഉണ്ട്, മലായിക്കത്തിനെ പറ്റിയുണ്ട്, ജന്നത്ത് നാറ് മഹ്ഷർ അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും അതിൽ കാര്യമായി ചർച്ച ചെയ്യുന്ന എന്തിനെ സംബന്ധിച്ചാണ്, അള്ളാഹുവിൻ്റെ തൗഹീദും സിഫാത്തുമാണ്. അതാണ് അതിൽ അഷ്ഹറു മബായിത്ത്. അതിൻ്റെ ചർച്ചകളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായ ചർച്ച ഈ തൗഹീദ് സിഫാത്തിനെ സംബന്ധിച്ചാണ്. വഷറഫു മക്കാസിദിഹി, അതിൻ്റെ അഷ്റഫു മക്കാസിദും അതിൻ്റെ മക്കസൂദുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ചർച്ചയും ഈ അള്ളാഹുവിൻ്റെ സിഫാത്ത് തൗഹീദിനെ പറ്റിയാണ് അതിൽ കാര്യമായി ചർച്ച ചെയ്യുന്നത്. അതിനാണ് ദലീലുകളും ചർച്ചകളും ഗണനങ്ങളും ഒക്കെ അതിലാണുള്ളത്. അപ്പോൾ കൂടുതൽ ചർച്ചകളും ഇതിനെ സംബന്ധിച്ചാണ്. മറ്റുള്ളതിനെ സംബന്ധിച്ച് ഒരു ഏകദേശ ചർച്ചയേ ഉള്ളൂ ഇതിൽ. വക്കത് കാനത്തിൽ അവായിലും, ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ ഷാരി റഹ്മുള്ള ഈ പിന്നെ ഈ ഇൽമിൻ്റെ, അതായത് ഇൽമുൽ കലാമിൻ്റെ പ്രാധാന്യമാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നത്. ഇൽമുൽ കലാം വളരെ പ്രാധാന്യമുള്ളതാണ്, അതിനോട് ശറഇയ്യ ഹുക്കും ബന്ധപ്പെടുന്ന കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഈ ഇൽമുൽ കലാമിന് വലിയ ശ്രേഷ്ഠത ഉണ്ടായതുകൊണ്ടാണ് മഹാനവർകൾ ഈ ശറഇ രചിക്കാൻ തന്നെ കാരണം എന്നൊക്കെ പറയുമ്പോൾ, അവിടെ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്, ഒരു സ്വാഭാവികമായ സംശയം. ഇത് ആദ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സഹാബത്തിൻ്റെയും താബീങ്ങളുടെയും കാലഘട്ടത്തിൽ എന്തില്ലല്ലോ ഈ ഇത്തരം ഇൽമുകളെ പറ്റി ചർച്ചയോ അതിൻ്റെ കിതാബിൻ്റെ തദ്വീനോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത്ര വലിയ ശ്രേഷ്ഠതയും പ്രാധാന്യവും ഉണ്ടെങ്കിൽ അവർ നടത്തേണ്ടതല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ അത്ര വലിയ ശ്രേഷ്ഠത നിങ്ങൾ പറയുന്ന അത്ര പ്രാധാന്യമില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്നൊരു ഒരു തവഹൂമ്. ആ തവഹൂമിന് മറുപടി പറയുകയാണ്, അതായത് ആദ്യകാലത്ത് ഇതിൻ്റെ ആവശ്യമില്ല, ആദ്യകാലത്ത് എന്തില്ല ഇതിൻ്റെ അങ്ങനത്തെ ഇഖ്തിലാഫാത്തോ മുസ്ലിങ്ങളുടെ അഖീദക്കെതിരിൽ, മുസ്ലിങ്ങളുടെ അഖീദക്കെതിരിൽ ഓരോ മുബ്തദീങ്ങളുടെ വാദം ഉണ്ടായതുകൊണ്ടാണ് ഇത് തദ്വീൻ ചെയ്യേണ്ടി വന്നത്. അങ്ങനൊരു സന്ദർഭം ഒരു സാഹചര്യം അന്നത്തെ കാലത്തില്ല, മുൻഗാമികളുടെ കാലത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. സാഹചര്യം ഉണ്ടാകുമ്പോഴല്ലേ ചോദ്യം ഉണ്ടാകുമ്പോഴല്ലേ മറുപടി പറയേണ്ടതുള്ളൂ. അപ്പോൾ ഈ പിന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദകൾക്ക് മുബ്തദീകൾ ഓരോ ഗണനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അതിനെതിർക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഉലമാ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചതും അതിനെ സംബന്ധിച്ച് ഗ്രന്ഥം ക്രോഡീകരിക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചതും ക്രോഡീകരിക്കേണ്ടി വന്നതും എന്നാണ് ഷാരി റഹ്മുള്ള പറയുന്നത്. അതാ പറയാൻ പോകുന്നത്. വക്കത് കാനത്തിൽ അവായിലു പിന്നെ സഹാബത്തി, മുൻഗാമികളായിരുന്നു ആ മുൻഗാമികൾ ആരാൽ, മിന സഹാബത്തി സഹാബത്തിനാൽ, താബീന താബീയങ്ങളാലോ. അപ്പോൾ മുൻകഴിഞ്ഞവരായ സഹാബത്തും താബീയങ്ങളുമായിരുന്നു. റിളുവാനുള്ളാഹി തആല അലൈഹിം അജ്മഈൻ ലി സഫായി അഖായിദിഹിം, അവരുടെ വിശ്വാസങ്ങൾ വരെ സംശുദ്ധമായതിനു വേണ്ടി, അവരുടെ വിശ്വാസങ്ങളിൽ കലർപ്പില്ലായിരുന്നു. അപ്പോൾ അന്ന് നല്ല ശുദ്ധമായ വിശ്വാസത്തിൻ്റെ ആൾക്കാരായിരുന്നു, പിന്നീടാണ് വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ സ്വഫായി അഖായിദിഹിം, അവരുടെ അഖീദകൾ വളരെ സംശുദ്ധമായതിനു വേണ്ടി, ആ സംശുദ്ധമായത് എന്തുകൊണ്ട്, ബി ബർക്കത്തി സുഹബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സുഹബത്തിൻ്റെ ബർക്കത്ത് കാരണമായിട്ട്, അപ്പോൾ നബിയോട് സഹവസിച്ചത് കാരണമായിട്ട് ആ നൂറുൽ അൻവാറായ
മുത്തുനബിയോട് സഹവസിക്കുമ്പം തന്നെ അയാൾക്ക് സഹാബി എന്നുള്ള പേര് കിട്ടും. അയാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു സെക്കൻഡ് ഇജ്തിമ ചെയ്താൽ മതി മുഅ്മിനായിട്ട്, അപ്പം തന്നെ ആ സുഹബത്ത് കിട്ടും. അത്രയും പവറുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ സുഹബത്തിൻ്റെ ബർക്കത്ത് കാരണമായിട്ട് അവരുടെ അക്കായുധം എന്തായി സംശുദ്ധമായി എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രം പറയട്ടെ. അപ്പോൾ ഈ സഫായി അക്കായിരിക്കും എന്നുള്ളതിൻ്റെ താലൂക്ക് മുസ്തഖനീന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സഫായി എന്നുള്ള മഹ്മൂലിനെ മുന്തിക്കാൻ കാരണം ഹെസറിന് വേണ്ടിയാണ് എന്ന് ഹഷിയക്കാരൊക്കെ പറയുന്നത് നമുക്ക് കാണാം. അപ്പം വ ഖുർബിൽ അഹദി ബി സമാനിഹി, വ ഖുർബിൽ അഹദി കാലം അടുത്തതിന് വേണ്ടിയും, ബി സമാനിഹി റസൂലിൻ്റെ സമാനിനോട് കാലം അടുത്തതിന് വേണ്ടിയും, അത് താബിയങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ സഹാബത്ത് എന്തുണ്ടായിട്ടുണ്ട്? സുഹബത്ത് ഉണ്ടായിട്ടുണ്ട്. താബിയങ്ങൾക്ക് എന്തുണ്ടായിട്ടുണ്ട്? റസൂലുമായുള്ള കാലം അടുക്കുക എന്നുള്ളതുണ്ടായിട്ടുണ്ട്. അപ്പോൾ റസൂലിൻ്റെ അടുത്ത കാലം, അതായത് അടുത്ത നൂറ്റാണ്ട്, വളരെ സംശുദ്ധമായ നൂറ്റാണ്ടാണ്. അതുകൊണ്ടും വലിയ കില്ലത്തിൽ വക്കായിഹി, സംഭവങ്ങൾ കുറഞ്ഞതിന് വേണ്ടിയും, വലിയ ഇഖ്തിലാഫാത്തി, ഇഖ്തിലാഫാത്ത് അങ്ങനെ എതിരഭിപ്രായങ്ങളൊക്കെ കുറഞ്ഞതിന് വേണ്ടി, വ തമക്കുനിഹി, ആ മുൻഗാമികൾക്ക് സൗകര്യമുണ്ട്. അന്നും സഹാബത്തുണ്ട്, അക്കാബിർ സഹാബത്തുണ്ട്, താബിയങ്ങളെ കാലത്തുണ്ട്, അക്കാബിർ താബിയങ്ങളുണ്ട്. വ തമക്കുനിഹിം, അവർ വലിയ ഉലമാകളുണ്ട് അവരുടെ കൂട്ടത്തിൽ. വ തമക്കുനിഹിം, അവർക്ക് സൗകര്യമായതിനു വേണ്ടി, മിനൽ മുറാജായത്തിലെ സിഖാത്തി, സിഖാത്തിലേക്ക് അന്വേഷിക്കാൻ. അപ്പോൾ സിഖാത്തിനോട്, നീതിമാന്മാരായ സഹാബത്തിനോടും മറ്റും വിശ്വസനീയമായ ആളുകളോട് എന്തുണ്ട്? ചോദിച്ചറിയാനുള്ള സൗകര്യമുണ്ട് മുറാജായത്ത് നിന്നാൽ. അപ്പോൾ സിഖാത്തിനോട് അന്വേഷിക്കാനുള്ള സൗകര്യമുണ്ടായതിനു വേണ്ടിയും, മുസ്തഖനീന, അവർ ആവശ്യമില്ലാത്തവരായി, എൻ തദ്വീനിൽ ഇൽമൈനി, ഈ രണ്ട് ഇൽമും ക്രോഡീകരിക്കുന്നതിനെ തൊട്ട്. അപ്പോൾ ഈ രണ്ട് ഇൽമും അവർക്ക് ക്രോഡീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർ പിന്നെ അങ്ങനെ സംശയങ്ങളും കാര്യങ്ങളൊന്നുമില്ല അവർക്ക്. അവരുടെ അക്കീദ വളരെ സംശുദ്ധമാണ്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എന്തുകൊണ്ടല്ല. നിങ്ങൾ സംശയം ഉന്നയിച്ചതുപോലെ ഈ ഇൽമിന് എന്തിൻ്റെ ശ്രേഷ്ഠത ഇല്ലാത്തതുകൊണ്ടല്ല. ഇൽമ് വളരെ ഉന്നതമാണ്, ഇത് എല്ലാ ഉലൂമിൻ്റെയും അടിത്തറയാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ. അപ്പോൾ ഇൽമിന് ശ്രേഷ്ഠത ഇല്ലാത്തത് കൊണ്ടല്ല, അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ആവശ്യമുണ്ടെങ്കിലല്ലേ പണിയെടുക്കേണ്ടിയുള്ളൂ. ആ മുസ്തഖനീന തദ്വീനിൽ ഇൽമൈന, ഈ രണ്ട് ഇൽമും, ഈ ഇൽമുൽ കലാമും ഇൽമുൽ ഫിഖ്ഹും രണ്ടും ക്രോഡീകരിക്കുന്നതിനെ തൊട്ട് ഐശ്വര്യവാന്മാരായി. വർ തർത്തീബിഹിമ, ഈ രണ്ട് ഇൽമിനെയും തർത്തീബാക്കലിനെ തൊട്ടും, അബുബാബും ഫസൂലൻ, അതിൻ്റെ ബാബുകളും ഫസലുകളുമായിട്ട് തർത്തീബാക്കുക. അതൊക്കെ പിന്നീടുണ്ടായതാണ്, അതിൻ്റെ ആവശ്യം എന്തുണ്ടായി? ബാബും ഫസലുമാക്കിയാലും ഒരു കാര്യം പെട്ടെന്ന് കണ്ടുപിടിക്കാലോ. ഒരു പ്രശ്നം വന്നാൽ ആ ബാബോ ഫസലോ നോക്കിയാൽ പെട്ടെന്ന് തീരുമാനമാവും. വ തഖരീരി മഖാസിദിഹിമ, വ തഖരീരി മഖാസിദിഹിമ, ആ രണ്ട് ഇൽമിൻ്റെയും മഖ്സൂദുകൾ തഖരീറാക്കുക, സ്ഥിരീകരിക്കുക. അതിൽ തൊട്ടും ആവശ്യമില്ലാത്തവരായി. ഫുറൂ അമ്പ ഉസൂലൻ, അത് ഫുറൂ ഉസൂലൊക്കെ ആയിട്ട് അത് ആദ്യം കായിക പറയുക, പിന്നെ അതിൻ്റെ ഫർഖ് പറയുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ അതിൽ നിന്ന് പലതും കണ്ടുപിടിക്കാൻ കഴിയും. ഏതുവരെ ആവശ്യമില്ലാത്തവരായി, ഇലാൻ ഹദസത്തിൽ ഫിത്തനു, ഫിത്തന ഉടലെടുക്കുന്നത് വരെ. പിന്നെ ഫിത്തനകളുണ്ടായി, പിന്നെ ഖൽഖുൽ ഖുർആനി എന്ന് പറഞ്ഞ വലിയ ഫിത്തനൊക്കെ ഉണ്ടായി ബൈനൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ ഇടയിൽ. വൽ ബഗയു, അക്രമവും ഉടലെടുക്കുന്നവരെ, അല്ല അയ്മത്തുദ്ദീൻ, അയ്മത്തുദ്ദീൻ്റെ മേലിൽ. അപ്പോൾ പിന്നെ ഖൽഖുൽ ഖുർആനി എന്ന് പറഞ്ഞ ഫിത്തനയാണ് ആദ്യം ഉണ്ടായത്. ആ ഫിത്തന ഇജറ രണ്ടാം നൂറ്റാണ്ടിലോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുവരെ ഫിത്തനൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ശാന്തമായിരുന്നു. വൽ ബഗയു, അല്ല അയ്മത്തുദ്ദീൻ, അയ്മത്തുദ്ദീൻ്റെ മേലുള്ള അക്രമവും ഉടലെടുക്കുന്നത് വരെ. വലിയ വലിയ ഇമാമിങ്ങളൊക്കെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അങ്ങനെ ഷാഫി ഇമാമിൻ്റെ ശിഷ്യന്മാർ ഒക്കെ അല്ലേ, അവരൊക്കെ ജയിലിലടക്കുകയും അവരതിൻ്റെ പേരിൽ വളരെയധികം മർദ്ദനങ്ങളും കൊലപ്പെടുത്തൽ വരെ നടന്നിട്ടുണ്ട്. അത്രയും വലിയ അക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുവരെ എന്തുണ്ടായില്ല, ഈ തദ്വീനെ തൊട്ട് ആവശ്യമില്ലാതായി. വളഹറ ഇഖ്തിലാഫുൽ ആറായി, വളഹറ ഇഖ്തിലാഫുൽ ആറായി ഇലാൻ ഹദസത്ത് എന്നുള്ള മിൽക്കത്ത് പോയിട്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ലാഹിറാകുന്നത് വരെയും. വൽ മൈലു ഇലൽ ബിദഇ വൽ അഹ്വായി, ബിദഇ അഹ്വായിലേക്ക്, ബിദഇ എന്ന് പറഞ്ഞാൽ പുത്തൻ വാദങ്ങളിലേക്ക്, വൽ അഹ്വായി
ശരീര ഇച്ഛക്കനുസരിച്ച് ബാധിക്കുക. അതിലേക്കൊക്കെ ആകർഷിക്കൽ ഉണ്ടാകുന്നത് വരെ, അപ്പോൾ അവ അതിലേക്കുള്ള ആകർഷണവും വെളിവാകുന്നത് വരെ ഇങ്ങനെ ആവശ്യമില്ലാത്തതായും. വക്കസുറത്തിൽ ഫത്താവ വൽ വാക്കിയാത്തു, ഫത്വകളും സംഭവങ്ങളും അധികരിക്കുന്നത് വരെയും. വറുജുഇലൽ ഉലമായി, ഉലമാങ്ങിലേക്ക് ചെല്ലുക. ഫിൽ മുഹിമാത്തി, മുഖ്യമായ കാര്യങ്ങളിലൊക്കെ. എല്ലാ കാര്യങ്ങളിലും ഉലമാനെ സമീപിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ മുഖ്യമായ കാര്യങ്ങളിലേക്കൊക്കെ ഉലമാങ്ങിലേക്ക് ആൾക്കാരിങ്ങനെ പോവന്നെ, അതൊക്കെ ലാഹിറായി. അതുവരെ എന്തുണ്ടായില്ല? അവർ മുസ്തഖനീങ്ങളായിരുന്നു. ഫസ്തഖലു, അപ്പോൾ പണ്ഡിതന്മാർ ശുഗലായി. ബിന്നവർ വലിസ്ഥിതിലായി, അപ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർ പറയുന്നതിനൊക്കെ തെളിവ് കൊടുക്കണമല്ലോ. ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ ഖൽക്കാണ്, അത് ശരിയല്ല, അത് എന്താണ്, അത് അള്ളാഹുവിൻ്റെ നഫ്സിൽ നിൽക്കുന്ന ഒരു നഫ്സിയ കലാമാണ്, അത് അള്ളാഹുവിൻ്റെ ഖൽക്കല്ല, അത് ഖദീമാണ് എന്നൊക്കെ ഉള്ളതിന് മറുപടി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ എല്ലാ വിദഗ്ധ വാദങ്ങൾക്കും മറുപടി കൊടുക്കാൻ അവർക്ക് എന്താക്കണം, ചിന്തിക്കണം. വലിയ ഇസ്തിദ്ലാലി, നെവർ ഇസ്തിദ്ലാലി വേണം. നെവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ മഴലൂമിനെ തർത്തീബാക്കി മജ്ഹൂൽ കണ്ടെത്തുക. അപ്പം നെവർ ഇസ്തിദ്ലാലി കൊണ്ട് ശുഗലായി. വലിയ ജിത്യാദി, വലിയ ഇസ്തിംബാദി, അങ്ങനെ ഗവേഷണം നടത്തുക, അധ്വാനിക്കുക, അങ്ങനെ അവർ ശുഗലായി. ഇപ്പോൾ തംഹീദൽ കവായിദ് വൽ ഉസൂലി, അത് കവായിദ്, അപ്പോൾ കവായിദ് ഉണ്ടാക്കണം. അപ്പോൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് എന്തുണ്ടായിരിക്കണം? ഒരു അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റില്ല. അപ്പോൾ കവായിദ് ഉസൂൽ ഉണ്ടാക്കിയാൽ പിന്നെ എന്താക്കാൻ പറ്റില്ല? അത് പിന്നെ ഒരു മതിരി കെട്ടുന്നത് പോലെ. പിന്നെ മനുഷ്യന്മാർ പഴക്കില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് ഫുറൂഒക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. അവ തർത്തീബിൽ അബുവാബി, അബുവാബിനെ തർത്തീബാക്കുക. ഈ ബാബും ബാബായിട്ട് തർത്തീബാക്കുമെന്തോ ഓരോ വിഷയങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. വൽ ഫുസൂലി, ഫസലുകളെയും തർത്തീബാക്കൽ കൊണ്ടും. വ തക്തീരൽ മസായിൽ ബി അദില്ലത്തിഹ, വ തക്തീരൽ മസായിലി, മസലകളെ പെരുപ്പിക്കുക. മസലുകൾ കൂടുതൽ വഖായിയും ഖിലാഫാത്തൊക്കെ ഉണ്ടാവും, മസല കൂടുതൽ പറയേണ്ടി വരും. ബി അദില്ലത്തിഹ, മസലകളൊക്കെ എൻ്റെ ദലീലുകളോടുകൂടെ പറയണം. വ ഈറാദ് ഷുബഹി ബി അജീബി അജീബിത്തിഹ, വ ഈറാദ് ഷുബഹി, ഷുബഹകളെ ഈറാദാക്കുക. ശുബഹകളെ എന്ന് പറഞ്ഞാൽ ഈ പുത്തൻവാദികൾ കൊണ്ടുവരുന്ന അഹ്ലുൽ ബിദായ് വല്ലലാലൊക്കെ കൊണ്ടുവരുന്ന അവരുടെ വാദങ്ങൾ, അതാണ് ശുബഹത്ത് എന്ന് പറഞ്ഞത്, അത് അവരുടെ സംശയങ്ങൾ. അത് കൊണ്ടുവരിക, എന്നിട്ട് അതിന് മറുപടി പറയുക. ബി അജീബിത്തിഹ, അതിൻ്റെ ജവാബുകളോടുകൂടെ. അപ്പോൾ അതിൻ്റെ ജവാബ്, അതിൻ്റെ ദലീലൊക്കെ പറയേണ്ടി വരും. അവർ കൊണ്ടുവരുന്ന ദലീലിനെ ഗണ്ണിക്കണം. അതുകൊണ്ടൊക്കെ ശുഗലായി. ഇപ്പോൾ തയ്യീനുള്ള ഔലായി, ഔലായിനെ വളർന്ന കാനൂന്, ഓരോ നിയമങ്ങൾ വെക്കണം. നിയമങ്ങൾ ഇസ്തിലാഹി, വലിയ ഇസ്തിലാഹാത്തി, ഇസ്തിലാഹത്തൊക്കെ. അപ്പോൾ നിയമങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട് ഓരോ കാര്യത്തിനൊക്കെ. ഇസ്തിലാഹ് ഉണ്ടാക്കണം. ഇപ്പോൾ തബീനിൽ മദാഹിബി, മദ്ഹബ് വിവരിക്കണം. വലിയ ഇഖ്തിലാഫാത്തി, ഇഖ്തിലാഫാത്തി വിവരിക്കണം. അപ്പോൾ ഓരോരുത്തരുടെ മദ്ഹബ് ഇന്നതാണ് എന്ന് വിവരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ മുബ്തദീങ്ങളുടെ മദ്ഹബുകൾ, അവരുടെയൊക്കെ മദ്ഹബ് ഇന്നതാണ്, നമ്മളെ മദ്ഹബ് ഇന്നതാണ് എന്നൊക്കെ വിവരിച്ചു കൊടുക്കണം. വസമ്മൌ, ഉലമാ പേര് വെച്ചു. മാ ഒരു ഇൽമിന്, യുഫീദു അത് ഫായിദ ഒപ്പിക്കും. മഅരിഫത്തുൽ അഹ്കാമിൽ അമലിയത്തി, അമലിയ ഹുക്കുമുകളെ അറിയൽ. എൻ അദില്ലത്തി തഫ്സീലിയ, അതിൻ്റെ തഫ്സീലിയ, അഹ്കാമിൻ്റെ തഫ്സീലിയ ദലീലുകളിൽ നിന്ന്, ആ മുഅയ്യനായ ദലീലുകളിൽ നിന്ന് അമലിയ ഹുക്കുമുകളെ അറിയലിനെ ഫായിദ എപ്പിക്കുന്ന ഇൽമിന് അവർ പേര് വെച്ചു. ബിൽ ഫിഖഹി, ഫിഖഹി എന്ന് പേര് വെച്ചു. അപ്പോൾ ഫിഖഹി എന്ന് പറഞ്ഞാൽ എന്താ? അൽ അഹ്കാമുൽ അമലിയത്തു, അൽ മുക്തസബ് എൻ അദില്ലത്തി തഫ്സീലിയ എന്നാണ്. അപ്പോൾ അഹ്കാമു അമലിയ, അഹ്കാമു അമലിയ എന്ന് പറഞ്ഞാൽ ഇപ്പം നിസ്കാരം, നോമ്പ്, നിസ്കാരം നിർബന്ധമാണ്, നോമ്പ് നിർബന്ധമാണ്, ഷുർബുൽ ഖംറ് ഹറാമാണ് എന്നൊക്കെയാണ് അമലിയ ഹുക്കുമ്. ആ ഹുക്കുമിനെ അറിയുക, അതിനാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അതിൻ്റെ തഫ്സീലിയ ദലീലുകൾ എന്നറിയണം. തഫ്സീലിയ ദലീലുകളിൽ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇപ്പം നിസ്കാരം നിർബന്ധമാണ് എന്ന് തെളിവെന്താ? അതിൻ്റെ തെളിവിൽ നിന്നാണ് ഇത് ലഭിച്ചത് എന്നറിയണം. അങ്ങനെ അറിയണമെങ്കിൽ എന്തായിരിക്കണം? അയാൾ മുജിത്തൈദായിരിക്കണം.
അപ്പോൾ അൽ ഫഖീഹു അൽ മുജ്തഹിദു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഫഖീഹ് എന്ന് പറഞ്ഞാൽ മുജ്തഹിദാണ്. അപ്പോൾ ഈ നമ്മളൊക്കെ അപ്പോൾ അറിയാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ആ ഒരു ഫിഖ്ഹിൻ്റെ കിതാബിലുണ്ട് ഒരു മസല, ഇന്ന കിതാബിലുണ്ട് അല്ലെ, മിൻഹാജിലുണ്ട് അല്ലെ, തുഹ്ഫയിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ഫിഖ്ഹി എന്ന് പറയില്ല. ഫിഖ്ഹി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അത് അതിൻ്റെ തഫ്സീലിയ ദലീലിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് വേണം, അയാൾക്ക് ഫഖീഹി എന്ന് പറയുള്ളൂ. അപ്പോൾ ആ കണ്ടുപിടിക്കുന്നതിനെ എന്ത് പറയുള്ളൂ? ഫിഖ്ഹി എന്ന് പറയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അതിന് ദലീലും കണ്ടെത്തി, അത് വലിയ മബ്സൂത്തായ കിതാബിലൊക്കെ ഇപ്പോൾ ശറഉൽ മുഅദ്ദബിലോ ഒക്കെ നോക്കിയിട്ട് അല്ലെ റൗദയിലൊക്കെ നോക്കിയിട്ട് എന്തായി, ആ ഇന്നതാണ് അതിൻ്റെ ദലീൽ, ഇന്നത് നിർബന്ധമാണ്, അതിൻ്റെ ദലീൽ ഇന്നതാണ് എന്ന് ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഫഖീഹി എന്ന് പറയില്ല. അപ്പോൾ ഫഖീഹി എന്ന് പറയണ എന്ത് വേണം? ആ തഫ്സീലിയ ദലീലിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോഴേ അത് ഫിഖ്ഹാവുള്ളൂ, അതിനാണ് ഫിഖ്ഹി എന്ന് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഫിഖ്ഹി എന്ന് ഇങ്ങനെ മജാസായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഹഖീഖത്തൻ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ മസലിനെ സംബന്ധിച്ച് ഫിഖ്ഹ് എന്ന് പറയാറുണ്ട്, മസായിലിനെ സംബന്ധിച്ച് ഫത്വൽമീനിലൊക്കെ പറയുന്ന മസലകളെ സംബന്ധിച്ച് ഫിഖ്ഹ് എന്ന് പറയാറുണ്ട്. ആ മസല പഠിച്ച ആൾക്ക് ഫഖീഹ് എന്ന് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഫിഖ്ഹ് എന്ന് പറയേണ്ടത്, ഫഖീഹ് എന്ന് പറയുന്നത് ഈ തഫ്സീലിയായ ദലീലുകളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പ്രാപ്തിയുള്ള മുജ്തഹിദിനാണ് ഫഖീഹ്. ആ ഇസ്തിദ്ലാലോട് കൂടെയുള്ള കണ്ടുപിടുത്തത്തിനാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത് എന്ന്. ഓ മഅരിഫത്ത് അഹ്വാൽ അദില്ലത്തി, ഓ മഅരിഫത്ത് അഹ്വാൽ അദില്ലത്തി, അദില്ലത്തിൻ്റെ അഹ്വാൽ അറിയാം, ഇജ്മാലൻ ഇജ്മാലൻ നൽകറിയാം. എന്ത് വിഷയത്തിൽ? ഫീ ഇഫാദത്തിഹൽ അഹ്കാമ, ആ അദില്ലത്ത് ഫായ്ദ ഒപ്പിക്കുന്ന കാര്യത്തിൽ, അല്ല അഹ്കാമ ഹുക്കുമുകളെ. അപ്പോൾ ഇജ്മാലൻ എന്ന് പറയുന്നത്, ഇജ്മാലൻ എന്ന് പറയുന്നതുകൊണ്ട് ഇജ്മാലൻ എന്ന് പറയുന്നതിൻ്റെ ബന്ധം എന്തിനോടാണ്? മഅരിഫത്തിനോടാണോ അദില്ലത്തിനോടാണോ? ഇപ്പം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇജ്മാലിയായ ദലീലുകളെ സംബന്ധിച്ചുള്ള അറിവിനാണ് ഉസൂൽ ഫിഖ് എന്ന് പറയുന്നതെന്ന. അപ്പം ഈ മഅരിഫത്തിന്, അപ്പം ഇജ്മാലൻ എന്നുള്ളത് അദില്ലത്തിനോടാക്കാം, ആ അദില്ലത്ത് തന്നെ ഇജ്മാലായ സ്ഥിതിയിൽ. അപ്പോൾ മുജ്മലായ ദലീലുകളെ സംബന്ധിച്ചറിയാൻ, അപ്പോൾ അൽ അംറുലിൽ വുജൂബി അന്നഹിയുലിൽ ഹറാമി എന്നൊക്കെ ആ മുജ്മലായിട്ട് അറിയാം, എന്നല്ല എന്തല്ല തഫ്സീലിയ നിലക്കല്ല. അഖീമുസ്സലാത്ത എന്നുള്ളത് കൊണ്ട് നിസ്കാരം നിർബന്ധമാണ് എന്ന അറിവിനെന്ത് പറയില്ല? അതിന് ഫിഖ്ഹ് എന്നാ പറയുക, അതിന് ഉസൂൽ ഫിഖ്ഹ് എന്ന് പറയില്ല. അല്ലെങ്കിൽ ഇജ്മാലൻ എന്നുള്ളത് എന്താക്കാം? മഅരിഫത്തിനോടും ആക്കാം, അദില്ലത്തിൻ്റെ അഹ്വാൽ അറിയാം. എങ്ങനെ അറിയാം? ഇജ്മാലൻ നിൽക്കറിയാം. അപ്പോൾ അദില്ലത്തിൻ്റെ ഏതൊരു അദില്ലത്തിൻ്റെ, ഇപ്പം ഈ തഫ്സീലിയ ദലീലാണെങ്കിലും അഖീമുസ്സലാത്ത എന്നുള്ള ആ ദലീലിനെ സംബന്ധിച്ചറിയാം, ഇജ്മാലൻ നിൽക്കറിയാം, അതിന് തഫ്സീൽ നിൽക്കല്ല. അപ്പോൾ അഖീമുസ്സലാത്ത എന്നുള്ളത് അമ്രാണ്, അമ്ര വുജൂബിനെ ഫായ്ദ ഒപ്പിക്കും എന്ന നിലക്കുള്ള അറിവ്, അപ്പോൾ അതും ഇജ്മാലൻ നിലക്കുള്ള അറിവായി. എന്നല്ലാതെ അഖീമുസ്സലാത്ത എന്നുള്ളത് കൊണ്ട് സലാത്ത് നിർബന്ധമാകും എന്ന് കിട്ടുമെന്നല്ല, അത് തഫ്സീലൻ നിലക്കുള്ള അറിവാണ്. അപ്പോൾ ഇജ്മാലൻ നിലക്കുള്ള അറിവ് എന്ന് പറഞ്ഞാൽ ഇതൊരു അമ്രാണ്, അമ്ര വുജൂബിനെ ഫായ്ദ ഒപ്പിക്കും എന്ന നിലക്കുള്ള അറിവ് എന്ന് പറയുമ്പോൾ ഇജ്മാലൻ എന്നുള്ള മഅരിഫത്തിനോട് ബന്ധിപ്പിക്കാം. അപ്പം മഅരിഫത്ത് അഹ്വാലിൽ അദില്ലത്തി, അദില്ലത്തിൻ്റെ അഹ്വാലിനെ അറിയാം. എങ്ങനെ അറിയാം? ഇജ്മാലൻ ഇജ്മാലൻ നിൽക്കറിയാം. ആ ഇജ്മാലൻ നിൽക്കറിയാം എന്ത് വിഷയത്തിലറിയാം? ഫീ ഇഫാദത്തിൽ അഹ്കാമ, അത് ഹുക്കുമുകളെ ഫായ്ദ ഒപ്പിക്കുന്ന കാര്യത്തിൽ അറിയുക. അതിന് അവർ പേര് വെച്ചു, എന്ത് പേര് വെച്ചു? ബി ഉസൂലുൽ ഫിഖ്ഹി, ഉസൂൽ ഫിഖ്ഹ് എന്നതുകൊണ്ട് പേര് വെച്ചു. അപ്പം ഇജ്മാലൻ നിൽക്ക് അദില്ലത്തിൻ്റെ അഹ്വാലിനെ അറിയുന്നതിനാണ് എന്ത് പറയുന്നത്? ഉസൂൽ ഫിഖ്ഹ് എന്ന് പറയുന്നത്. മാ യുഫീദ് മഅരിഫത്തൽ അഹ്കാമി എന്ന് നേരത്തെ പറഞ്ഞല്ലേ, ആ മഅരിഫത്തുൽ മൽക്കാണ് ഈ മഅരിഫത്തിൻ്റെ അത്ഫ്. അപ്പം അദില്ലത്തിനെ സംബന്ധിച്ച് ഇജ്മാല നിൽക്കറിയാം, അല്ലേ ആ അദില്ലത്ത് തന്നെ ഇജ്മാലായ നിൽക്കറിയാം എന്ന് രണ്ട് രൂപത്തിലും അർത്ഥം പറയാവുന്നതാണ്. വ മഅരിഫത്തൽ അഖായിദി എൻ അദില്ലത്തി തഫ്സീലിയ, അഖീദകളെ അറിയാം എൻ അദില്ലത്തി, അതിൻ്റെ ദലീലുകളിൽ നിന്ന് അറിയാം. അത് തഫ്സീലിയത്തി, തഫ്സീലിയായ ദലീലുകളിൽ നിന്ന് അറിയുന്നതിന് അവർ പേര് വെച്ചു
ബിൽ കലാമി ഇൽമുൽ കലാമ് എന്നും പേര് വെച്ചു. ഇനി പറയാൻ പോകുന്നത് ഇതിന് ഇൽമുൽ കലാമ് എന്ന് പേര് പറയാനുള്ള കാരണം ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിവരിക്കാം. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.